ഉദയഗിരിയിലെ ഫാം ടൂറിസം കാഴ്ചകൾ. 2020 മികച്ച രീതിയിൽ സംയോജിത കൃഷി ചെയ്യുന്ന സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കർഷകന് നൽകുന്ന കർഷകോത്തമ അവാർഡിന് അർഹനാകുമ്പോൾ അനീഷിന് പ്രായം വെറും 40 മാത്രം. 5 ഏക്കറിൽ വിളകളും മൃഗങ്ങളും മണ്ണിനെയും വെള്ളത്തെയും മെരുക്കാനുള്ള ചെപ്പടി വിദ്യകളും കൊണ്ട് കൃഷി സമൃദ്ധിയുടെ ഇന്ദ്രജാലമൊരുക്കിയാണ് ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ അനീഷ് അവാർഡിന് അർഹനായത്. കടക്കിണിയിൽ നിന്നും കൃഷിയിലൂടെ കരകയറി അവാർഡിന്റെ മാധുര്യം നുകർന്ന് അംഗീകാരത്തിന്റെ നിറുകയിൽ നിന്നപ്പോഴും അനീഷിന്റെ മനസ്സ് നിറയെ കൃഷിയായിരുന്നു. 2021 ജനുവരിയിൽ അവാർഡ് ഏറ്റുവാങ്ങി ആ മാർച്ച് മാസത്തിൽ തന്നെ 5 ഏക്കറിൽ നിന്നും 30 ഏക്കറിലേക്ക് കൃഷി വ്യാപിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിലെ ഏതൊരു കർഷകനും സാഭിമാനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന കർഷകോത്തമ അവാർഡിന്റെ തിളക്കം അനീഷ് കൂടുതൽ തേജസ്സുറ്റതാക്കിയത്. 5 ഏക്കർ പുരയിടത്തിൽ നിന്നും 2.5 കിലോമീറ്റർ മാറിയാണ് 30 ഏക്കർ കാടുപിടിച്ചുകിടന്ന ഈ പ്രദേശം അനീഷ് പാട്ടത്തിനെടുത്തത്. മാർച്ച് മാസം പാട്ടത്തിനെടുത്ത ഭൂമിയിൽ ഏതാണ്ട് 5 മാസം കൊണ്ട് 12 ഏക്കർ തെളിച്ചെടുത്ത് കൃഷി തുടങ്ങി. ഏലം, ജാതി, കാപ്പി, കുരുമുളക്, പ്ലാവ്, മാംഗോസ്റ്റിൻ എന്നിവ ഉൾപ്പെടെ 30 ഓളം വിളകളും പശു പക്ഷി മൃഗാദികളുൾപ്പെടുന്ന മികച്ച ഒരു ഫാമും വികസിപ്പിച്ച് 5 വർഷം കൊണ്ട് ഈ കൃഷിയിടത്തെ അനുഭവവേദ്യ കൃഷിയുടെ കാഴ്ചകളൊരുക്കുന്ന മികച്ച ഒരു ഫാം ടൂറിസം കേന്ദ്രമാക്കി ഒരുക്കിയെടുത്ത് 2030 കൃഷിയിലൂടെ മികച്ച ഒരു വരുമാന വിപ്ലവം എന്നതാണ് അനീഷിന്റെ ലക്ഷ്യം. കൃഷിയിൽ എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് 2030 അതായത് ഒരു കർഷകന് ഏക്കറിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ റെക്കോർഡ് തിരുത്തി കുറിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതായത് 2030 ഞാൻ കാർഷിക മേഖലയിൽ ഒരു വൻ കുതിച്ചുചാട്ടം തന്നെ നടത്തുക, അതൊരു വിപ്ലവം സൃഷ്ടിക്കാനാണ് ഞാൻ പ്ലാൻ ഇട്ടേക്കുന്നത്. അതിൻ്റെ രീതിയിലാണ് എൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഓരോ ദിവസവും കൃഷി വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വിളകളായാലും പക്ഷിമൃഗാദികളായാലും ഏറ്റവും മികച്ച ഇനങ്ങളെ കരഗതമാക്കി പരിപാലിച്ചെടുക്കുകയാണ് അനീഷിന്റെ രീതി. മികച്ച വിളവ് തരുന്ന വിള ഇനങ്ങളുടെ മാതൃവൃക്ഷങ്ങളിൽ നിന്നും മുകുളങ്ങളും സ്റ്റമ്പുകളും ശേഖരിച്ച് മികച്ച ബഡും ഗ്രാഫ്റ്റ് തൈകളും തയ്യാറാക്കിയെടുക്കാൻ അനീഷിന്റെ കൈകൾ അനായാസം വഴങ്ങും. പുതുതായി വെട്ടിത്തെളിച്ച തോട്ടങ്ങളിൽ മാംഗോസ്റ്റിൻ തൈകൾ നട്ടുപിടിപ്പിക്കുന്ന തിരക്കിലാണിവർ. വിത്ത് മുളപ്പിച്ച് നട്ട തൈകളാണിത്. 6 ഏക്കറിൽ 300 മാംഗോസ്റ്റിൻ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞു. മാംഗോസ്റ്റിൻ മരത്തിൽ നിന്നും വരുമാനം ലഭിക്കാൻ കുറഞ്ഞത് 8 വർഷമെങ്കിലും എടുക്കും. ഇതിനു പരിഹാരമായാണ് 3000 ഏലം മാംഗോസ്റ്റിന് ഇടവിളയായി നട്ടിരിക്കുന്നത്. നട്ട് 2ാം വർഷം മുതൽ വിളവും വരുമാനവും വനറാണി നൽകും. ഇതോടൊപ്പം റംബുട്ടാനും ജാതിയും കുരുമുളകും ഈ കൃഷിയിടത്തിൽ സ്ഥാനം പിടിക്കും. ഈ വിളകളുടെ വളർച്ചയ്ക്കെല്ലാം ജൈവവളം തന്നെയാണ് അടിസ്ഥാനം. ഇതിനായി 3 പശുത്തൊഴുത്തുകളും നിർമ്മിച്ചു കഴിഞ്ഞു. നിലവിൽ നല്ല കറവയുള്ള 40 പശുക്കൾ ഇവിടെയുണ്ട്. ഇതിനെ 100 പശുക്കളാക്കി ഉയർത്തുകയാണ് അനീഷിന്റെ ലക്ഷ്യം. 300 ലിറ്ററോളം പാലാണ് ഇപ്പോൾ ദിവസവും കറന്നെടുക്കുന്നത്. പ്രതിദിനം 1000 ലിറ്റർ പാൽ കറന്നെടുക്കുന്ന ഒരു ഫാമാണ് അനീഷിന്റെ സ്വപ്നം. കൂടെ പാൽ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കിയെടുക്കാനും പദ്ധതിയുണ്ട്. ഹോൾസ്റ്റീൻ ഫ്രിഷൻ, ജേഴ്സി ഇനങ്ങളിൽപ്പെട്ട പശുക്കളെയാണ് ഇവിടെ വളർത്തുന്നത്. കൂടാതെ മുറ ഇനത്തിൽപ്പെട്ട എരുമകളുമുണ്ട്. തീറ്റയ്ക്ക് പുറമെ തവിടും പച്ചപ്പുല്ലും നൽകും. കൃഷിയിടത്തിലെ സമൃദ്ധമായ ഇളം പച്ചപ്പുല്ല് പൂവാലികളുടെ ഇഷ്ടഭക്ഷണമാണ്. കൃഷിയിടത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പറിച്ചെടുത്ത പച്ചപ്പുല്ല് മിനി ലോറികളിലാണ് കന്നുകാലി ഷെഡിലേക്ക് എത്തിക്കുന്നത്. പച്ചപ്പുല്ല് കൂടാതെ 10 ഏക്കറിൽ സൂപ്പർ നേപ്പിയർ, റെഡ് നേപ്പിയർ ഇനത്തിൽപ്പെട്ട തീറ്റപ്പുൽ സമൃദ്ധമായി വളർത്തുന്നുണ്ട്. തൊഴുത്തിൽ സദാ നല്ല വൃത്തിയും വെടിപ്പും വേണമെന്ന് അനീഷ് പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുണ്ട്. ആരോഗ്യമുള്ള തൊഴുത്തിലെ ആരോഗ്യമുള്ള പശുക്കൾ വളരുകയുള്ളൂ.
അരുമ പക്ഷിയായും അലങ്കാര പക്ഷിയായും വളർത്തുന്ന ചൈനീസ് വാത്തകളാണ് ഇത്. ഒരു വാത്ത പ്രതിവർഷം ശരാശരി 30 മുതൽ 40 വരെ മുട്ടകളിടും. അടയിരിക്കാനും ഇവർ സമർത്ഥരാണ്. വാത്തകൾക്ക് കൂട്ടായി കോഴിയും ടർക്കിയുമുണ്ട്. ഔഷധഗുണമുള്ള കരിങ്കോഴികളെയും ഫാമിൽ വളർത്തുന്നുണ്ട്. 12 തൊഴിലാളികൾക്കാണ് അനീഷ് ഈ ഫാമിൽ തൊഴിൽ നൽകിയിരിക്കുന്നത്. തൊഴിലാളികൾക്ക് വേതനത്തിന് പുറമെ താമസവും ഭക്ഷണവുമെല്ലാം സൗജന്യമായി നൽകും. കൃഷി നഷ്ടമാണോ ലാഭമാണോ എന്നതിന് അനീഷിൻ്റെ ഉത്തരം ഇതാണ്. എല്ലാവരും കൃഷി നഷ്ടമാണോ നഷ്ടമാണ് എന്ന് പറയുന്ന സന്ദർഭത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് അവരത് അങ്ങനെ പറയുന്നതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം കൃഷിയെ ഒരു സ്നേഹിക്കുന്ന ഒരു മനസ്സോടുകൂടി കൃഷിയിൽ നമ്മൾ ഇറങ്ങിയാൽ കൃഷിയോളം ലാഭമുള്ള ഒരു പരിപാടി വേറെ ഇല്ലാന്നേ ഞാൻ പറയുള്ളൂ. കൃഷിയിലേക്ക് ആകർഷ്ടരായി വരുന്ന യുവതലമുറയ്ക്ക് താബോറിലെ ഈ കൃഷി മാന്ത്രികനെ മാതൃകയാക്കാം.